ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മൾ രാമേശ്വരം അമ്പലത്തിലൊക്കെ പോയി തൊഴുത് കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ നമുക്ക് മൊബൈൽ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കടലിൽ പോയിട്ട് മുങ്ങി, അവിടെ നമ്മൾ അധികം ആഴമില്ലാത്ത കടലിൽ പോയിട്ടുള്ള മുങ്ങി അവിടുന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ അമ്പലത്തേക്ക് പോയി. 22 കിണറ്റിലെ വെള്ളം തന്നെ തലയിൽ ഒഴിച്ചിട്ട് ആയിരിക്കണം നമ്മൾ ശുദ്ധികലാശം കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് നമ്മൾ അമ്പലത്തിനുള്ളിൽ ഭഗവാനെ നമ്മൾ കാണാൻ പോവുക. അപ്പോൾ 22 കിണറ്റിലെ വെള്ളം തലയിൽ ഒഴിച്ച് നമ്മൾ ശുദ്ധിയായി തന്നെ അമ്പലത്തിലേക്ക് പോകുന്നൊരു ഒരു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മൊബൈലും കാര്യങ്ങളും കയറ്റുള്ളിൽ അലൗഡ് അല്ല. അലൗഡ് ആണെങ്കിൽ പോലും നമുക്ക് മൊബൈൽ വളരെയധികം നാശമുള്ള കാര്യം കൊണ്ട് ആണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് എടുക്കാണ്ടിരുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ധനുഷ്കോടിയിലേക്കും പിന്നെ ബഹുമാനപ്പെട്ട കലാം സാറിൻ്റെ സ്ഥലവും കാണാൻ എനിക്ക് സന്ദർശിക്കാനും പറ്റിയിട്ടോ. അപ്പം നമ്മളിന്ന് പോകുന്ന ഒരു ചെറിയൊരു യാത്രയാണ്. അപ്പം പോകുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ഇടത് സ്ഥലത്ത് തന്നെ നല്ല രീതിയിൽ എന്താ പറയുക, ചെറിയ ചെറിയ കാട് പോലത്തെ തൈകളും അതേപോലെ തരിശുമായുള്ള ഭൂമിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുട്ടോ. പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ മണ്ണിൻ്റെ നിറം വ്യത്യാസത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് രാമേശ്വരം അമ്പലത്തിൽ നിന്ന് പറഞ്ഞത്. കാരണം വെച്ചാൽ ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട്. അവിടുത്തെ സ്ട്രെയിറ്റ് റോഡാണ്, റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരുപാട് യാത്രക്കാരും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിയിലൊക്കെ കാണാം മറ്റത്ത് കടൽ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. ഗൈസപ്പം കോതേന്ദ്ര രാമസ്വാമി എന്ന അമ്പലത്തിലേക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ധനുഷ്കോടിൽ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് ഏതൊരു വ്യക്തിയിലും പോവാറ്. കാരണം വളരെയധികം ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു അമ്പലം കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കോതേന്ദ്രസ്വാമി ടെമ്പിൾ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരുപാട് പല പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുള്ള ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ. അവിടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ അധികം ആൾക്കാർ ഇതിവിടെ കാണാറില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കടൽ തീരങ്ങൾ ഇങ്ങനെ കയറി, കടൽ നല്ല രീതിയിൽ തന്നെ കയറി വന്നിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ തീരെ ആഴമല്ല കേട്ടോ. ഗൈസ്, അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അതാണ് നമ്മുടെ അമ്പലം. അപ്പോൾ നമ്മൾ വണ്ടി ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ ഓട്ടോറിക്ഷ കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ബാക്കിയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റിൻ്റെ ആയിട്ട് നല്ല വഴിയോ കച്ചവടം കാര്യങ്ങളും ഇളനീരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിപുലമായി സെയിൽ ചെയ്യുന്നുണ്ട് അവിടുത്തെ കാര്യം. ഗൈസ്, അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ നല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള തിരക്കുകളുണ്ട്. പിന്നെ മുകളിൽ തന്നെ വിശന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ആല് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിലേക്ക് തന്നെ കയറി കയറി നൈസായിട്ടൊന്ന് പോകുമ്പോൾ തന്നെ അവിടെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. തിരക്കൊന്നുമല്ല, ഒരുവിധം പുറത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് വെറുതെ അവിടെ നിന്നിട്ടുള്ളൊരു തിരക്കാണ്. അല്ലാണ്ട് അല്ലാത്തൊരു തിരക്കൊന്നുമില്ല. അപ്പോൾ ഈ അമ്പലത്തേക്ക് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്പലത്തിൻ്റെ വീട്ടിൽ എന്താണ് എങ്ങനെയാണ്, അതുപോലെ നല്ല ഭംഗിയുള്ള ആല് ഇത് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾ ഇല്ലാത്തവർക്കൊക്കെ ഒരുപാട് ആൾക്കാരവിടെ തൊട്ടി കെട്ടി കൊടുക്കുന്നത്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നല്ല രീതിയിൽ പരപ്പൻ രീതിയിൽ കാർ പാർക്കിങ്ങും അതുപോലെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അതുപോലെ ഞങ്ങളിവിടെ അമ്പലത്തിൽ കയറി കാര്യങ്ങൾ കണ്ടു, തിരിച്ച് ഇറങ്ങി നേരിട്ട് ഇനി ധനുഷ്കോടി നമ്മളെ ലാൻഡ് എൻഡിങ് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. കുറച്ച്
സുഹൃത്തുക്കളെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലെ കടൽ ഭയങ്കര ശക്തമായുള്ള കടൽ, നല്ല രീതിയിൽ തന്നെ തിരമാലകൾ ശക്തമായിട്ട് നടക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ കടൽ തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു കിടപ്പിലാണ് കിടപ്പ്. ഈ അറ്റത്തിലൊക്കെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കി കണ്ടാൽ നല്ല ശാന്തമായിട്ടൊക്കെ എടുക്കുന്നത്, കുറച്ച് ലേഗായിട്ട്. പക്ഷെ നമുക്ക് വരും ചില മുന്നോട്ട് പോകും തോറും കടലടുത്തടുത്തെടുത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ അവിടെ പണ്ട് കാലത്തെ ഇവിടെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു അവശിഷ്ടം കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ പഴയ ബിൽഡിങ് പൊളിഞ്ഞ് കിടക്കുന്ന ബിൽഡിങ്ങൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് റോഡാണ്, 4-5 കിലോമീറ്റർ ഉള്ളതെന്ന് നമുക്ക് അവിടെ നിന്ന് കണ്ടത്. അത് ലെഫ്റ്റ് സൈഡിൽ കണ്ട പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് ആൾക്കാർ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കലും ചെറിയ രീതിയിൽ തട്ടുകട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയുക, ഇതൊരു നിങ്ങൾക്കറിയാം ഒരു തവണ നല്ല രീതിയിലൊരു കടൽ വന്ന സ്ഥലം. പിന്നെ ഇപ്പോൾ 0.01 ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സ്ഥലത്തേക്ക്, ധനുഷ്കോടി എന്ന ലാൻഡ് എൻഡിങ് എന്ന സ്ഥലത്തേക്ക്. അപ്പോൾ വരുംതോറും നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം വണ്ടികൾ മാക്സിമം കയറി കയറി കയറിയിട്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മാക്സിമം മുന്നോട്ടൊന്ന് പോയി നോക്കാം. കേസപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ തിരക്ക് കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, റെഡിക്ക് പാർക്കിങ് ചെയ്യാണ്ട്, പിന്നെ ഒരുപാട് തമിഴ് നാട്ടിൽ നിന്നും ഉള്ള ആൾക്കാർ, അതേപോലെ കർണാടക ഡിസ്ട്രിക്ട്, അങ്ങനെ പല പല നാട്ടിൽ നിന്നാണ് വന്നിട്ടുണ്ട്. കേരളീയരെന്ന് പറയുമ്പോൾ ഒരു 2-3 കേരള വണ്ടി മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇത് പാർക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഓട്ടോഷയിൽ അവിടെ നിർത്തി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന്. ഇതൊക്കെയാണ് നമ്മുടെ ഈ കാണുന്ന ലാസ്റ്റ് എൻഡിങ്. അപ്പോൾ ഇവിടുത്തെ വ്യൂസാണ് നിങ്ങൾ കാണുന്നത്. കടലങ്ങട് കയറിയിട്ട് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങി നല്ല രീതിയിലൊക്കെ കണ്ടു. ഇവിടെ വാച്ച്മാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് കടലിലേക്ക് ഇറങ്ങാനുള്ളൊരു അനുവാദമില്ല. നമുക്ക് ആ ഒരു ലെവൽ വെച്ചിട്ട് പോവാം. ഇപ്പോൾ ഫൈനലി നമ്മൾ നടത്തി തിരൂര് ഇവിടെ യൂണിവേഴ്സിലെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ചാനലിൽ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം.